ഞാൻ അങ്കിത വിനോദ് പാടാത്ത പകലിലെ മധുരമ ഓക്കെ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ടിവി അവാർഡ്സിന്റെ സെറ്റിലാണ്. അപ്പൊ അതാ സ്പെഷ്യൽ ഗസ്റ്റ് ഒരുപാടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വന്ന ഒരു ഗസ്റ്റ് ആരാന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ദാറ്റ് ഈസ് നമ്മുടെ ജേട്ടനാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആള് വന്നു. ഇനിയും സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അതാ ഇതിന്റെ ഒരു ക്രൗഡിൽ ഇങ്ങനെ പോയി. ഓക്കേ, അപ്പൊ സർപ്രൈസ് തീർന്നിട്ടില്ല. ഇനിയും രണ്ടു പേരൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കാണ്. ആരാണ് അടുത്തത് വരുന്നത്? ആരാണ്? വെയിറ്റിംഗ് 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 അല്ല. Yes, yes, yes. Okay. ഇനി ഞാൻ കാണിച്ചു തരാം ആരാണെന്നുള്ളത്. ഓഫ്, എന്റെ ദൈവമേ, ഈ ക്യാമറ കൂട്ടത്തിന്റെ ഇടയിൽ ഞാനാണ് ഇപ്പൊ പെട്ടുപോയത്. സോ ഇത് ഏഷ്യാനെറ്റിലെ ലൈവാണ്. എനിക്ക് ഇച്ചിരി ഗ്യാപ്പ് തരുമോ എന്ന് ചോദിച്ചിട്ട് വേണം ഞാൻ പോവാൻ. ദി വൺ ആൻഡ് ഓൺലി ഇതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സർപ്രൈസ്. എന്തായാലും സാരമില്ല. എന്തായാലും അകത്ത് പോയി നിന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നോ, കമൽസ് കാരവലിൽ കയറി എന്തായാലും പുറത്ത് വരുമ്പോഴിങ്ങനെ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുമെന്നാണ് ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. സാറ് വന്നതും എല്ലാവരും ഒരു തേനീച്ചക്കൂട്ടും കണ്ടു പോകുന്ന പോലെ എല്ലാവരും പുറകിലോട്ട് ഓടി. പക്ഷേ യെസ് സാറിന് കാണാൻ പറ്റി, അതെന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സാർ ഇറങ്ങു, സംസാരിക്കാൻ പറ്റുമോ? Yes, yes, yes. Oh my God. എന്താണ് ഈ കാണുന്നത്? ചെറിയൊരു സെക്കൻഡ് ഗ്യാപ്പാണ് കിട്ടിയത്, അത് അറിഞ്ഞു പോയി. എന്തായാലും വെയിറ്റ് ചെയ്യാതെ ഇത്രയും നേരം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് വേറെ ഒന്നിനും അല്ല, കമൽ സാറിനെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്. Yes. Yes. കുറച്ച് സെക്യൂരിറ്റി കൂടുതലായിട്ട് മാറിയിരിക്കുന്നതാണ് നല്ല, ഇല്ലെങ്കിൽ എപ്പോൾ അടി കിട്ടും പറയാൻ പറ്റില്ല. എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഒരു നോക്ക് കാണാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സോ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം. ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്നുണ്ട്. യെസ്, ഇവിടെ അവാർഡ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഖിൽ ചേട്ടൻ ഇവിടെ അല്ല? നിഖിൽ ചേട്ടൻ അവിടെ അകത്ത് ഇരിപ്പുണ്ട്. ഹലോ 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 ഹലോ. ഇവിടെ പ്രോഗ്രാം നടക്കുന്നത് അങ്കമാലിയിലാണ്, അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. അപ്പം ഞാനിവിടെ ബാക്ക് സ്റ്റേജിലാണ്, റെഡ് കാർപെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു ഹായ് പറയൂ. ഹായ്, ഹലോ ഹലോ. സ്ത്രീകളെല്ലാരും അകത്തിരിപ്പുണ്ട്. ഫോൺ വേറെ ആരുടെയും കയ്യിൽ കൊടുക്കുന്നൊക്കെ പറയുന്നു ചേട്ടാ. ഹലോ ഹായ്. ശിവാഞ്ജലി ഒക്കെ അകത്തുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഗ്രാൻഡ് സർപ്രൈസ് ഇവൻറ്റ് തന്നെയായിരിക്കും ഇത്. സോ ആദ്യം നമ്മൾ ജേട്ടനെ കണ്ടു, പിന്നെ കമൽ സാറിനെ കണ്ടു. അതുപോലെ കുറേ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഇവൻറ്റിന്. എന്തായാലും ഏഷ്യാനെറ്റ് ടി വി അവാർഡ്സ് 2022 ഒരു ബിഗ് ഗ്രാൻഡ് ഇവൻ്റ് ആയിരിക്കും. നിങ്ങൾ കാത്തിരുന്ന് കാണണം. ഇത് ചെറിയൊരു ഗ്ലിംസസ് പോലെ മാത്രമാണ് ടൈം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ലൈവ് പോയി കാണിക്കുന്നത്. ഓക്കേ, നലീഷു നലീഷു ഓക്കെ, നലീഫ് ഐശ്വര്യ അവരും അകത്തിരിപ്പുണ്ട്. എല്ലാവരും അകത്ത് കയറ്റി വിട്ടിട്ട് ഞാൻ മാത്രമാണ് ഇവിടെ വെളിയിൽ നിൽക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. ഹലോ ഹലോ, കുറേ ഹായ് വന്നിട്ടുണ്ട്.
ഹലോ പ്ലസ്ലി ബച്ചിക്ക ഇവിടെ പ്ലസ്ലി പെർഫോംസിന് വേണ്ടി റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഫൈനൽ റിഹേഴ്സൽസ് യെസ് പ്ലസ്ലിയുടെ ഡാൻസ് ഉണ്ട് ഇന്ന് സുഖമാണല്ലോ എല്ലാവർക്കും സുഖമാണോ ഓ കുറേ ബച്ചിക്ക ഫാൻസ് വന്നിട്ടുണ്ട് യെസ് ബച്ചിക്കയുടെ ഡാൻസ് ഉണ്ട് ഇന്ന് അപ്പൊ ബച്ചിക്ക അവിടെ തകർത്ത് റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഹലോ ഹായ് ഹായ് എല്ലാവരും ഇവിടെ എല്ലാവരും നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഫുൾ ഫാമിലി എല്ലാ സീരിയലിലെയും ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാവരും ഇന്നിവിടെ വന്നിട്ടുണ്ട് ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആണിന്ന് നലീഫിക്ക ഐഷു എല്ലാവരും അവിടെ സ്റ്റേജിൽ സ്റ്റേജിലല്ല ഓഡിറ്റോറിയത്തിലിരുന്ന് പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അലീന ടീച്ചർ ഇപ്പോൾ എനിക്ക് ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം മാറി അവിടെ നടക്കുന്നത് കണ്ടായിരുന്നു ഗോപിക ചേച്ചി അവിടെ അകത്തിരിപ്പുണ്ട് എന്താ പരിപാടി സിനി അലക്സാണ്ടർ ഇത് ഏഷ്യാനെറ്റ് ടി വി അവാർഡ്സിന്റെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരീ സജീക ഗോപ്സ് എവിടെ ഗോപ്സ് അകത്താണ് ദിൽഷ എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിൻ്റെ മേക്കപ്പും ഒക്കെ ആയിട്ട് നടക്കാൻ ദിൽഷയുടെ ഡാൻസ് ഉണ്ടെന്ന് ആങ്കേഴ്സ് ആരൊക്കെയാ അതൊക്കെ സർപ്രൈസാണ് നിങ്ങൾ വഴിയെ കണ്ടായിരുന്നു എല്ലാവരെയും കാണിച്ചു തരാൻ ഇപ്പൊ പറ്റില്ല എന്നാൽ അകത്ത് പോകുമ്പോൾ നമുക്ക് നോക്കാം പ്രോഗ്രാം തുടങ്ങി അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മെയിൻ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിയത് സോ അത് കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഓടി വന്ന് ഇവിടെ നിൽക്കുന്നത് സുഖമാണല്ലോ ഓ ശിവാഞ്ജനിയാണോ സജീക്ക ഓ സജിൻ ഗോപിക്ക സോറി അതെനിക്ക് അറിയില്ല ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇതെവിടെയാ നടക്കുന്നത് എന്ത് അതാരാ വരുന്നത് അയ്യോ പോയി പോയി ചേട്ടാ പോയി കിട്ടിയൊക്കെ ഞാൻ വേറെ രണ്ടുപേരും കൂടെ കാണിക്കാൻ വന്നതാണ് പക്ഷെ അവർ നടന്നുപോയി അതുകൊണ്ട് വേണ്ട വെറുതെ ചമ്മണ്ടാന്ന് വിചാരിച്ചു ഞാനിവിടെ നിൽക്കുകയാണ് അതെ കുറേക്കുന്ന ചേട്ടന്മാർ ഇവരാണ് ഡിജിറ്റലിൻ്റെ മെയിൻ ആൾക്കാർ ഇവരാണ് എനിക്ക് പറഞ്ഞിരുന്നത് അങ്കിത അങ്ങോട്ട് ഓടിക്കോ അങ്കിത ഇങ്ങോട്ട് ഓടിക്കോ എന്ന് പറഞ്ഞിരുന്നത് അവരാണ് ഓക്കെ അപ്പം നമ്മുടെ സുരാജേട്ടൻ എത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു മെമ്പർ തന്നെയാണ്